Jadi Sangaranate Tali, Savarna Vadu, my High Court, the Judge Justice Chitambaresh. Munaka Vibhongal, Jadi Sangaranathinide, Unnikanamena, Adiham Kochil Parano. Brahmin Nai Jenikinda, Purvajanma, Sugurthamanam, Brahminer Ella Karingalde, Talapatundaganam Chitambaresh Parano. Kudal Vivangalamai, Vishnu Prasad, Cherno, Vishnu Eranalaita, Uru Charchavishemai, Vandrikiana, Isamaranate Petti, Adinepetitaniana in the Justice Chitambaresh Parano. Then the Avadan will be an item Pudi Vivangal. ഈയൊരു കൊച്ചിയിൽ നടന്ന ഒരു ആഗോള ബ്രാഹ്മണരുടെ സംഗമത്തിൽ വെച്ചാണ് ജസ്റ്റിസ് ചിദംബരേഷ് ബ്രാഹ്മണ ജന്മം ഏറെ സുഹൃതമാണെന്നും ഒരു ബ്രാഹ്മണ ജന്മം കിട്ടുക എന്നത് മുൻജന്മ സുഹൃതമാണെന്ന തരത്തിലേക്ക് എല്ലാം അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം ഇത് ഈ ഒരു കൂട്ടായ്മയിൽ മുഴുവനായും ബ്രാഹ്മൺ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണികൾക്ക് മുന്നിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത്. വൃത്തിയും അതുപോലെ തന്നെ ഉയർന്ന ചിന്താശേഷിയും ബുദ്ധിയും ഉള്ളവരാണ് ബ്രാഹ്മണർ. ഇത്തരത്തിലുള്ള ബ്രാഹ്മണർക്ക് മതിയായ സംവരണം ലഭിക്കുന്നില്ല. ഇവർ ഒരു പാചകക്കാരനായ ബ്രാഹ്മണന്റെ മകൻ, അവൻ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവനാണെങ്കിൽ പോലും അവന് സംവരണം ലഭിക്കുന്നില്ല. എന്നാൽ പിന്നാക്ക സമുദായത്തിലുള്ള ഒരു തടിക്കച്ചവടക്കാരന്റെ മകൻ, അവന് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും സംവരണം ലഭിക്കുന്നു. ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായ ഒരു സംവരണമാണോ ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമായിരിക്കുന്നു. കൂടാതെ കേരളത്തിലെ അഗ്രഹാരങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അഗ്രഹാരങ്ങൾ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണം, കൂടാതെ അഗ്രഹാരങ്ങൾക്കിടയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അനുവദിക്കരുത് എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ബ്രാഹ്മണ സമൂഹത്തിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല, സംവരണം ലഭിക്കുന്നില്ല. ജാതിയിലും മതത്തിലുമുള്ള സംവരണം മതിയാക്കി അല്ലെങ്കിൽ സാമ്പത്തികമായ സംവരണത്തിനാണ് ഇനി പ്രാമുഖ്യം നൽകേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് താൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്നതിനാൽ കൂടുതലൊന്നും പറയില്ല. എന്നാലും ബ്രാഹ്മണ സമൂഹം ഇതേക്കുറിച്ച് ആലോചിക്കണം, ഇതേക്കുറിച്ച് നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കണം. അത്തരത്തിൽ കരയുന്ന കുട്ടിക്ക് പാൽ ലഭിക്കുമെന്ന പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. എന്തായാലും ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ഒരു വേദി ഇന്നുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ബ്രാഹ്മണ സമുദായത്തിന് ഇത്തരത്തിലുള്ള സംവരണത്തിൽ ലഭിക്കേണ്ടെന്ന പരിഗണന അത് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായും കൊച്ചിയിൽ ചൂണ്ടിക്കാട്ടിയത്. വ്യക്തമാണ് വിഷ്ണു. ജാതി സംവരണത്തെ തള്ളി സവർണവാദവുമായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചിദംബരേഷ് മുന്നോട്ട് വന്നു. മുന്നാക്ക വിഭവങ്ങൾ ജാതി സംവരണത്തിനെതിരെ ഒന്നിക്കണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് നൽകിയത്.